തലശ്ശേരി സബ് കളക്ടർ ആസിഫ് കെ യൂസഫിനെതിരെ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ആസിഫ് സിവിൽ സർവീസ് നേടാനായി നൽകിയ വരുമാന സർട്ടിഫിക്കറ്റും ഒബിസി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും തെറ്റെന്നാണ് കണ്ടെത്തൽ. ചീഫ് സെക്രട്ടറി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ആസിഫിനെതിരെ നടപടിയെടുക്കാൻ പേഴ്സണൽ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല എന്നറിയുന്നു റിപ്പോർട്ടിലേക്ക്. തലശ്ശേരി സബ് കളക്ടർ ആസിഫ് കെ യൂസഫ് സിവിൽ സർവീസ് നേടിയത് തെറ്റായ രേഖകൾ ഉപയോഗിച്ചാണെന്ന 24 വാർത്ത ശരിവെക്കുന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ആദായനികുതി റിട്ടേൺസ് രേഖകൾ പ്രകാരം ആസിഫിന് ഒബിസി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് അർഹതയില്ലെന്നാണ് കണ്ടെത്തൽ. കണയന്നൂർ തഹസിൽദാർ നൽകിയ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും തെറ്റാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടോം ജോസ് ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെ ആസിഫിനെതിരെ നടപടിയെടുക്കാൻ പേഴ്സണൽ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. 1969 ഓൾ ഇന്ത്യ സർവീസസ് ഡിസിപ്ലിൻ ആൻഡ് അപ്പീൽ ചട്ടപ്രകാരം ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന സംസ്ഥാനത്തെ ഗവൺമെന്റാണ് നടപടിയെടുക്കേണ്ടത്. മാതാപിതാക്കൾക്ക് പാൻ കാർഡില്ലെന്നും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാറില്ലെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് ആസിഫ് കെ യൂസഫ് നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് നേടിയത്. 28 ലക്ഷം രൂപയോളം വാർഷിക വരുമാനമുണ്ടെന്ന കാര്യവും സിവിൽ സർവീസ് നേടാനായി മറച്ചുവെച്ചു. വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ സംഭവം വിജിലൻസും അന്വേഷിക്കുന്നുണ്ട്. ആസിഫ് കെ യൂസഫിനെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ട് 1 മാസത്തിലേറെയായി. ആസിഫിന് യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയ സംസ്ഥാന സർക്കാർ പക്ഷേ ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. അർജുൻ മട്ടന്നൂർ, 24, കണ്ണൂർ.